ഹൈ ഫ്രണ്ട്സ്, അവിടെ ഇൻഫാക്റ്റഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആലപ്പുഴയിലൂടെ ഇങ്ങനെ ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ട് പോക്കെ, അപ്പോൾ നമ്മളൊരു ഹോം സ്റ്റേയുടെ വാതിക്കലായിട്ട് ഒരു മൂന്നാലഞ്ച് പേര് ഈ ടേബിളിൻ്റെ പുറത്തിരിക്കുന്നവർ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓണറിനെ പരിചയപ്പെടാൻ ചെന്നു, അദ്ദേഹത്തോട് ചോദിച്ച് ഇവരെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം. ചേട്ടാ പേരെന്തായിരുന്നു? എൽദോസ്. എൽദോസ്, ഞങ്ങൾ ഹോം സ്റ്റേയിലോട് വരുന്നതൊക്കെ കണ്ട്, ഈ സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയാവോ? നോവ ഹോൾഡേസ്. നോവ ഹോൾഡേസ് എന്താ സംഭവം? ഹോം സ്റ്റേ ആണോ ഇത്? ഇത് നമ്മൾ ഹോം സ്റ്റേ ആണ് ബേസിക്കലി. ഹൗസ് ബോട്ടും ഹോം സ്റ്റേ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൗസ് ബോട്ട് ഉണ്ട്, ഹോം സ്റ്റേ ഉണ്ട്. അതെ അതെ. ഇപ്പൊ ഹോം സ്റ്റേ ആണ്. എത്ര റൂം ഉണ്ട് ഇവിടെ? ഇവിടെ 6 റൂമുള്ള ഹോം സ്റ്റേ ആണ്. അപ്പൊ എങ്ങനെ, നമ്മൾ വെബ്സൈറ്റിൽ നോക്കണോ അതോ നമ്പറിൽ വിളിച്ചാൽ മതിയോ? നമുക്ക് നമ്പർ ഉണ്ട്, അതുകൂടാതെ വെബ്സൈറ്റ് നോവ ഹോൾഡേസ് എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. നോവ ഹോൾഡേസ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. വെബ്സൈറ്റ് ഉണ്ട്, അതുകൂടാതെ ഫോൺ നമ്പർ നമുക്ക്. നമ്മുടെ ആലപ്പുഴയിൽ പുന്നവട, ഇവിടെ നിന്ന് തൊട്ടടുത്താണല്ലോ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പുന്നവട ബോട്ടിംഗ്, നമ്മുടെ ഇവിടുന്ന് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് ഈ ഹൗസ് ബോട്ടിന്റെ ടെർമിനൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ബോട്ട് റേസ് ഒക്കെ നടക്കുന്ന സ്ഥലം വളരെ അടുത്ത് തന്നെയാണ്, ഒരു 1.5 km ദൂരമാണ് ഇവിടെ നിന്നുള്ളൂ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റും നടുക്കായിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ ചേട്ടന്റെ ഹോം സ്റ്റേ എടുത്തു നോക്കുക, അങ്ങനെയാണ് നമുക്ക് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമോ? ഇപ്പം നമ്മൾ സാധാരണ നമുക്ക് അങ്ങനെ പാക്കേജ് വരുന്ന, ഒരു നൈറ്റ് നമ്മുടെ ഹോം സ്റ്റേയിൽ സ്റ്റേയും നെക്സ്റ്റ് ഡേ ഹൗസ് ബോട്ടിൽ സ്റ്റേ ആയിട്ടാണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ? സത്യം പറഞ്ഞാൽ നമ്മൾ ഡോഗിനെ കണ്ടിട്ട് തിരക്കിയത്, പക്ഷേ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹൗസ് ബോട്ടും ബോർഡിംഗ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിനും ഇങ്ങോട്ട് വിളിച്ചാൽ മതി, സംഭവം റെഡിയാക്കി തരും. അതെ അതെ, എല്ലാത്തിനും റെഡിയാണ്. ചേട്ടാ ഈ ഇരിക്കുന്ന ആരൊക്കെയാണ്, ഒന്ന് പരിചയപ്പെടുത്തരുത്. ഇത് ഷിസു എന്ന ഇനത്തെ ബ്രീഡാണിത്. നമുക്ക് ഇപ്പോൾ വളരെയധികം ആളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ചൈനീസ് ബ്രീഡാണ്, ചൈനയിൽ നിന്ന് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. അതിപ്പോൾ കേരളത്തിൽ വളരെയധികം നമ്മുടെ ക്ലൈമറ്റായിട്ട് വളരെ യോജിച്ചു പോകുന്ന ബ്രീഡാണിത്. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റായിട്ട് കുഴപ്പമില്ല. അതെ, കുഴപ്പമൊന്നുമില്ല. കാര്യം ഇവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഈ രോമമൊക്കെ കൂടുതൽ വരണം, തണുപ്പുള്ള ഏരിയയിലായിരിക്കില്ല അധികമായിട്ട് രോമം വരുന്നത്. നമ്മൾ ഇതിനെ ഒരു ശരിക്കൊരു ഇൻഡോർ ഇതിലായിട്ട് വളർത്താനാണ് ഏറ്റവും നല്ലത്. പെറ്റ് ഡോഗായിട്ട് നമുക്ക് വീട്ടിനകത്തൊക്കെ വളർത്തുന്ന രീതിയിലുള്ള ഒരു ബ്രീഡാണിത്. പുറത്ത് വെയിലൊന്നും കൊള്ളിക്കാതെയൊക്കെ വളർത്തുമായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പൊ അതുകൊണ്ട് തന്നെ വീടിനകത്ത് നമ്മൾ കഴിയുന്ന അതേ ടെമ്പറേച്ചർ ഇവർക്കും അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് വരുന്നത്. നമ്മൾക്ക് ചൂട് സഹിക്കാൻ പറ്റുമെങ്കിൽ അവർക്കും സഹിക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു ഇത്. വീടിനകത്താണ് അവർക്ക് കൂടുതൽ ഇഷ്ടം, പുറത്ത് പോകുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് താല്പര്യം വീടിനകത്ത് തന്നെ ഉള്ളൊരു ക്ലൈമറ്റും. പഗ് പോലെ ഇവരൊക്കെ ഇത്ര വലുതാത്തുള്ള, ഇത് ഓവർ സൈസ് ആവില്ല. ടോയ് ബ്രീഡിൽ പെട്ട ഒരു ബ്രീഡാണിത്. ഇവരുടെ ഹെയർ ആണ് അതിന്റെ ഹൈലൈറ്റ്. ശരിക്കും ഹെയർ വളരെ ലോങ് ആയിട്ട് വരുന്നതാണ്. ശരിക്കും അതിന്റെ അട്രാക്ഷൻ മൊത്തം വരുന്നത് ഹെയറിനകത്താണ്. ഹെയറിനകത്താണ്. ഇപ്പൊ ഇവര് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നവർ എത്ര മാസം പ്രായമുള്ളവരായിട്ട്? ഇതിപ്പോ ഇത് അഡൾട്ട് ഏജിലേക്ക് വരുന്നതാണ്. ഇവനിപ്പോ ഒരു വയസ്സാകുന്നുണ്ട്. ഇവന്റെ ഹെയർ ഞാൻ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. ശരിക്കും ഇത് ലോങ് ഹെയർ ആയിട്ട് വരുന്നൊരു ബ്രീഡാണിത്. പക്ഷെ നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവന്റെ ഹെയർ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. ഓക്കെ. പിന്നെ ഇവര് വന്നിട്ട് ജസ്റ്റ് 4 months ആയിട്ടുള്ളൂ. പക്ഷെ ഇവരുടെ ഹെയർ നിങ്ങൾക്ക് കാണാം, ഓൾമോസ്റ്റ് അതിന്റെ തന്നെ ഹെയർ പോലെ തന്നെ ഉണ്ട്. ഓക്കെ. ഇതിനെ ഞാൻ ശരിക്കും ഒരു ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അതിന്റെ ഹെയർ എല്ലാം ലെങ്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ജസ്റ്റ് 4 months ഏജ് ആയിട്ടുള്ളൂ ഇതിന്. ഓക്കെ. അപ്പൊ ഇവരെ ഷോയ്ക്ക് കൊണ്ടുപോയിട്ട്? ഷോ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഇതിനെ വെക്കുന്നതാണ്. ഇവർ രണ്ടുപേരും അതെ, രണ്ടുപേരും ഒരേ ഏജിൽ പെട്ടതാണ്. നമ്മളിത് ഇതിന്റെ പേരൻസ് എല്ലാം ഇമ്പോർട്ട് ആണ്. തായ്ലൻഡിൽ നിന്നുള്ള പേരൻസ് ആണ് ഇവരുടേത്. നമുക്ക് കേരളത്തിൽ ബ്രീഡ് ചെയ്തതാണ് ഇതിനെ. അപ്പൊ നമ്മൾ അവിടെ ബ്രീഡറിൽ തന്നെ ക്വാളിറ്റി നോക്കിയിട്ട് തന്നെ മേടിച്ചതാണ് ഇതിനെ, ഇവർ രണ്ടുപേരെയും. ഇവരേത് കളർ കോഡ് ഏതാണ്? ഇത് ട്രൈ കളർ എന്നാണ് പറയുന്നത്. ബേസിക്കലി ഇവരുടെ കളേഴ്സ് വരുന്നതാണ്, ട്രൈ കളർ വരുന്നുണ്ട്, ബൈ കളർ വരുന്നുണ്ട്. ഇത് ബീഗിൾസിനൊക്കെ ഉള്ള പോലെ? അതെ അതെ, ബീഗിൾസിനുള്ള പോലെ തന്നെ വരുന്നുണ്ട്. ഇവർക്ക് കൂടുതൽ വരുന്നത് ട്രൈ കളർ തന്നെയാണ് വരുന്നത്. വളരെ കുറച്ച് ഇത് മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ ഫുൾ ബ്ലാക്ക് ആയിട്ടും വരുന്നുണ്ട്. അത് വളരെ അപൂർവമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ കൂടുതലും ട്രൈ കളർ ആണ്, ഈ ഒരു കോമ്പിനേഷൻ ആണല്ലോ കൂടുതലും വരുന്നത്. അല്ല, ഇവരില് ചിലപ്പോൾ കാണുന്നില്ല ചില കളറിന് ഡിമാൻഡ്സ് കൂടുതലുണ്ടെന്ന്, അങ്ങനെ ഇവർക്ക് കളറിന് ഡിമാൻഡ്സ് കൂടുതൽ? എപ്പോഴും ട്രൈ കളറിന് ഡിമാൻഡ് കൂടുതലുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ളത് ട്രൈ കളറാണ്. ഓക്കെ. നമുക്ക് ഇവർ ഈ കണ്ണിന്റെ ഫ്രണ്ടിലൊക്കെ കിടക്കുന്ന ഇവർക്ക് കാണാനൊക്കെ സാധിക്കുന്നുണ്ടോ? നമുക്കത് രണ്ട് രീതിയിൽ വെക്കാം. ഇതിപ്പോ ജസ്റ്റ് ഹെയർ ഗ്രോത്ത് ആയി വരുന്നതേ ഉള്ളൂ. നമ്മളിതിനെ സാധാരണ രീതിയിൽ ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ ഹെയർ കുറച്ച് വെച്ച് നമ്മളിങ്ങനെ ബാൻഡ് ചെയ്ത് കെട്ടി വെക്കുന്ന ഒരു രീതിയിലാണ് വളർത്തിയെടുക്കുന്നത്. ഇപ്പൊ ഇതിന് ജസ്റ്റ് 4 months ആയിട്ടുള്ളൂ, നമുക്ക് കെട്ടി വെക്കാനുള്ള ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും, നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ബാൻഡ് ചെയ്ത് വെക്കുകയാണ് സാധാരണ പതിവ്. അപ്പൊ അവർക്ക് കണ്ണിന്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കാണാനൊരു പ്രത്യേക രസമുണ്ടല്ലോ. അതെ അതെ, ശരിക്കും നമുക്ക് ഒരുപാട് ഗ്രൂമിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. അതിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരുപാട് അതിനകത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഗ്രൂമിങ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പൈസ പൊട്ടുന്ന പരിപാടിയാണ് കേട്ടോ. പൈസ അല്ല, നമുക്ക് സമയം ഉണ്ടെന്നെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. യൂട്യൂബിലൊക്കെ നമുക്ക് പഠിച്ചാൽ മതി. തീർച്ചയായും, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമ്മൾ ഇതിന്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ നമ്മളൊരു ആഴ്ചയിൽ ഒരു ദിവസങ്ങളിൽ നിന്ന് കുളിപ്പിക്കുക,
അത് നല്ല ഷാംപൂ കണ്ടീഷണർ എല്ലാം ഉപയോഗിച്ചിട്ട് അവർ കുളിക്കുക. അതിനുശേഷം നല്ലപോലെ ഡ്രൈ ചെയ്ത് ബ്രഷ് ചെയ്യുക. ഡ്രൈ ചെയ്ത് ബ്രഷ് ചെയ്യുക. ഇപ്പം ഞാൻ ഇതിനെ ഒരത്തരം മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു, ഞാൻ എന്ത് പൈസ എമൗണ്ട് എന്താണ് ഇവർക്ക് കൊടുക്കേണ്ട എമൗണ്ട്? ഇവർക്ക് പ്രൈസ് വന്നിട്ട് സ്റ്റാർട്ടിങ് ഒരു 25,000 മുതലാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് പ്രൈസ് മുകളിലേക്ക് പോകും. ഒരു ബേസിക് ഒരുവിധം നോർമൽ ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിന് 25,000 മുതൽ മുകളിലേക്കാണ് പോകുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഇമ്പോർട്ടഡ് ബ്രീഡ്സ് ആണെങ്കിൽ അതിന് അതിൻ്റെതായ റേറ്റ് ഉണ്ടാകുന്നു. ശരിക്കും ഇമ്പോർട്ടഡ് ഡോഗ്സ് നമുക്ക് ഇമ്പോർട്ടിന്റെ കുട്ടികൾ വരുമ്പോഴത്തേക്കും തന്നെ ഒരു 50,000 മുകളിലേക്കാണ് റേറ്റ് പോകുന്നത്. അത് 1,00,000 അങ്ങനെ അതിന്റെ ഇമ്പോർട്ടിന്റെ തന്നെ ക്വാളിറ്റി അനുസരിച്ച്. ചിലപ്പോൾ ചാമ്പ്യൻ ആയിട്ടുള്ള ഇമ്പോർട്ട്സ് കാണും, ചിലപ്പോൾ മൾട്ടി കൺട്രി ചാമ്പ്യൻ ആയിട്ട് വരുന്നുണ്ട്. പല രാജ്യങ്ങളിൽ ചാമ്പ്യൻ ഷോ ചെയ്തിട്ട് അവർ കൺട്രി അവിടെ ചാമ്പ്യൻ ആക്കിയിട്ട് ഇന്ത്യയിൽ വരുന്നുണ്ട്. പിന്നെ ഇതിനെല്ലാം ഉപരി ഒരു ബ്രീഡറുടെ ക്വാളിറ്റി നോക്കിയിട്ടും ആളുകൾ പേ ചെയ്യാൻ തയ്യാറാവും. നല്ല ബ്രീഡറും നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അവരുടെ കുട്ടികൾക്ക് എപ്പോഴും വില കൂടുതൽ ഡിമാൻഡ്സ്. അപ്പോൾ ഒരു 25,000 ഉണ്ടെങ്കിൽ ഒരു ആവറേജ് ക്വാളിറ്റി നമുക്ക് സ്വന്തമാക്കാം. അതെ അതെ. ഓക്കെ, അപ്പം നമുക്ക് ഇവർക്ക് ഫീമെയിൽ മെയിൽ അങ്ങനെ ഡിഫറൻസിന് റേറ്റ് ഡിഫറൻസ് ഒക്കെ റേറ്റ് വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷെ ചിലർ മാത്രം 2,000 rupees ഡിഫറൻസ് ഒക്കെ പറയാറുണ്ട്. വലിയൊരു ഡിഫറൻസ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ മെയിൽ ഫീമെയിൽ. നമ്മളിവർ കൊണ്ടുവന്നത് ഞാൻ സാധാരണ നായ്ക്ക് എടുക്കുന്ന പോലെ ഇഞ്ചക്ഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. എല്ലാ നായകൾക്കും ഇഞ്ചക്ഷൻ്റെ കാര്യത്തിൽ സെയിം ഒരു പാറ്റേൺ ആണ് ഉള്ളത്. നമ്മളതിന് പർവോ എന്നൊരു രോഗം അതങ്ങനത്തെ കുറച്ച് രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മൾട്ടി വാക്സിൻ ആയിട്ട് ഒരു മൾട്ടി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്രതിരോധ കുത്തിവയ്പ്പുണ്ട്. അതുകൂടാതെ ആൻറ്റി റാബിസ്, ഇത് രണ്ടും മസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. അത് ഏത് ഡോഗ് ആണെങ്കിലും അവരുടെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരാതിരിക്കാനായിട്ടും നമ്മളത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഇവരെ സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് ആയിരിക്കും കൊണ്ടുവന്നു, ഇൻഡോർ ആണ് കാര്യങ്ങൾ മുഴുവൻ, ഒരു കുട്ടികളെ കടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇത് ശരിക്കും ഒരു ഫ്രണ്ട്ലി ഡോഗ് ആണ്. നമ്മൾ സോഷ്യലൈസ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടും കുട്ടികളുമായിട്ടും വളരെയധികം ഇടപെട്ടു പോകുന്ന ഒരു ഡോഗ് ആണിത്. വളരെ ഫ്രണ്ട്ലി ആണ്. ഇടയ്ക്ക് ഇപ്പൊ ചേട്ടന്റെ കയ്യിലെടുത്തിരിക്കുന്ന ഒരു ചീപ്പ് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം തോന്നുന്നില്ല. നമ്മളിത് എത്ര മാത്രം ബ്രഷ് ചെയ്യുന്നു അത്ര മാത്രം ഇതിന് അതിന്റെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. അവരുടെ കോട്ട് കണ്ടീഷൻ എല്ലാം ക്ലിയർ ആയിട്ട് വരുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇത്. നമുക്ക് കുറേ ദിവസം 2 times നമ്മൾ ബെറ്റർ ആയിട്ട് ഇവരെ കെയർ ചെയ്യണമെങ്കിൽ ബ്രഷ് ചെയ്യണം. അത് രാവിലെയും വൈകുന്നേരവും നിർബന്ധമായിട്ടും ചെയ്യണം. ഒരു 10 minutes നമ്മളതിനെ ഒന്ന് കളിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ അടുത്ത് മടിയിലേക്ക് വെച്ചിട്ട് വലിയൊരു ജോലിയായിട്ട് ആരും കാണേണ്ട കാര്യമില്ല. നമ്മുടെ മടിയിലേക്ക് എത്തി വെച്ച് നമ്മളവരൊന്ന് കളിപ്പിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വിടണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ രോമങ്ങൾ പെട്ടെന്ന് കെട്ടു പിടിക്കുന്നൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജട പിടിക്കുന്ന പോലെ വരും. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു 2 times എങ്കിലും ഇവരെ ബ്രഷ് ചെയ്യണം. അപ്പോൾ ഇച്ചിരി സമയമുള്ളവരൊക്കെ വേണം ഈ ബ്രീഡിനെ വളർത്താനായിട്ട്. തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ഡോഗ് വളർത്തുന്ന ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഇതിനെ വളർത്താൻ പറ്റത്തില്ല. നമുക്കൊരു മിനിമം ഒരു 1.5 hours ഒരു ദിവസത്തിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ഇവരെ ബെറ്റർ ആയിട്ട് വളർത്താൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പപ്പി കട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഷോർട്ടായിട്ട് ഇതിലും ഷോർട്ടായിട്ട് തന്നെ കട്ട് ചെയ്ത് നല്ല ക്യൂട്ടായിട്ട് ഹെഡിൽ മാത്രം രോമം ഇരുന്നിട്ട് ബാക്കി കട്ട് ചെയ്ത്. അതെ, അവരുടെ ഒരു ചെവിയുടെ ഭാഗം മാത്രം കുറച്ച് ഹെയർ, പിന്നെ ടൈല് മാത്രം ഇങ്ങനെ ഹെയർ ആക്കി വെച്ചിട്ട് ഇതുപോലെ നല്ല ഹെയർ ആക്കി വെച്ചിട്ട് ഇത് കുറച്ചും കൂടി കട്ട് ചെയ്യും. നമ്മൾ ട്രിമ്മർ ഉപയോഗിച്ചിട്ട് ട്രിം ചെയ്തിട്ട് ഇത് കുറച്ചും കൂടി ഒതുക്കി വെക്കും. അപ്പം നോക്കുമ്പോൾ ഫേസിലുള്ള ഈ മീശ, ഈ ഇവിടുത്തെ മീശ ഏരിയ, പിന്നെ ഈ ചെവിയുടെ രോമം, പിന്നെ വാല്, അത്രയും ഭാഗം മാത്രമാണ് ലെങ്തി ആയിട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ. ബാക്കി ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് ആർക്കും വേണേലും സാധാ ഡോഗിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇവർക്ക് എന്താണ് നമ്മുടെ നോർമൽ നായകൾക്ക് കൊടുക്കുന്ന ഫുഡാണ്, എന്ത് ഇവരുടെ ഫുഡ് മെനു എന്താണ്? ഇവർക്ക് ശരിക്കും എന്ത് ഫുഡും കൊടുക്കാം. പക്ഷെ ഞാൻ ഇവർക്ക് ഇപ്പോഴും ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കമ്പനികൾ, നല്ല കമ്പനികളുടെ ബ്രാൻഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമാണ് കൊടുക്കാറുള്ളൂ. കാരണം ഇവർ എപ്പോഴും ഒരു നമ്മൾ ഒരു ഹോം കുക്ക്ഡ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന സമയത്ത് ഒരു ഫേസിലെല്ലാം ഇതായിട്ട് പിന്നെ അത് ക്ലീനിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഇവർക്ക് ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, വളരെ ക്വാണ്ടിറ്റി കുറഞ്ഞൊരു ഫുഡാണ് ഇവർക്ക് ആവശ്യമുള്ളൂ. ചേട്ടൻ ഏതെങ്കിലും ഒരു ബ്രാൻഡ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് കാര്യം? ഞാൻ കൊടുക്കുന്നത് ഫർമിന എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അത് ഇറ്റാലിയൻ മെയ്ഡാണ് ഫുഡ് വരുന്നത്, ഇന്ത്യൻ ഫുഡല്ല. ഫർമിന എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ ഫുഡാണ് കൊടുക്കുന്നത്. നമുക്കത് ലോക്കൽ മാർക്കറ്റിലൊക്കെ അവൈലബിൾ? അതെ അതെ, ഇപ്പോൾ അത് വളരെയധികം അവൈലബിൾ ആണ്. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇത് ഇവിടെ അത്ര ഫെമിലിയർ അല്ലായിരുന്നു ഈ ബ്രാൻഡ്. ഓക്കെ, ഞാൻ പല കടകളിലും അന്വേഷിക്കുമ്പോൾ ഇത് കിട്ടാനില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വളരെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാ ഒരുമാതിരി എല്ലാ കടകളിലും ഇത് അവൈലബിൾ ആണ്. ഇവിടെ ഇവർക്ക് എത്ര നേരം ഫുഡ് കൊടുക്കണം? രാവിലെ വൈകുന്നേരം? ഇത് പപ്പി സ്റ്റേജിലാണ്. നമുക്ക് ഇപ്പൊ ഇവർക്കല്ല, ഞാൻ 3 times ആണ് ഫുഡ് കൊടുക്കുന്നത്. രാവിലെ കൊടുക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് കൊടുക്കും, വൈകുന്നേരം കൊടുക്കും. ഓക്കെ, അഡൾട്ട് സ്റ്റേജിലേക്ക് ഇപ്പൊ ഇവനിപ്പോ ഒരു വയസ്സായതാണ്. നമ്മൾ 2 times ഫുഡ് കൊടുക്കുന്നുള്ളൂ, രാവിലെയും വൈകുന്നേരം മാത്രം. രാവിലെയും വൈകുന്നേരം മാത്രം 2 times കൊടുത്തു കഴിഞ്ഞാൽ മതി. അതിനുശേഷം ഇവർക്ക് എങ്ങനെയാണ് ഇവരെ നമുക്ക് സാധാരണ ഡോഗ്സിനൊക്കെ പോലെ എത്ര കാല കഴിയുമ്പോൾ മേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ലിറ്റർ ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ നമുക്ക് ഇവരെ എടുക്കാം? ഇവർക്ക് ഇപ്പൊ ഡോഗ്സിന് കെന്നൽ ക്ലബിന്റെ ഒരു ഇത് വെച്ചിട്ട് 1.5 years ശേഷമാണ് നമ്മളിതിനെ ബ്രീഡിംഗിലേക്ക് വേണ്ടി എടുക്കൊണ്ടുപോകാൻ പാടുള്ളൂ.
ഓക്കെ, 1.5 വയസ്സ്. സാധാരണ ഒരു ലിറ്ററിൽ ഇവർക്ക് എത്ര കുട്ടികളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്? ഇവർക്ക് ഒരു ആവറേജ് ഒരു 5 പപ്പീസ് ആണ്, ചിലപ്പോൾ ഒരു 3 പപ്പീസ് ആയിരിക്കാം, 6 ആയിരിക്കാം, അങ്ങനത്തെ ഒരു റേഞ്ചിലാണ് വരുന്നത്. കാരണം ടോയ് ബ്രീഡ്സിന് എപ്പോഴും പപ്പികളുടെ എണ്ണം കുറവായിരിക്കും. ഇവരുടെ പ്രഗ്നൻസിൽ നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട്സ് ഉണ്ടോ? കാരണം കേട്ടിട്ടുണ്ട് ഈ പഗ്ഗിനൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഇവർക്ക് പ്രഗ്നൻസി അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഡെലിവറിയുടെ സമയത്താണെങ്കിലും ഒന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. പിന്നെ ചെറിയ ബ്രീഡാകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് നോർമലി വരുന്നത്. അതിപ്പോൾ നമുക്ക് തന്നെ മാനേജ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർക്കുള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അവർ തന്നെ അവരുടെ പ്രഗ്നൻസി കാലയളവിൽ അവർ നോക്കിക്കോളും കുട്ടീനെ? അതെ അതെ. ആകെ ഒരു കാര്യം വെച്ചാൽ നമ്മളിവരെ ഹെയർ എല്ലാം അടിവശമൊക്കെ ചിലപ്പോൾ ട്രിം ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ പ്രസവിക്കാറായിരുന്ന എല്ലാവരുടെയും ട്രിം ചെയ്ത് വിടുന്ന രീതിയിലാണ്. കാരണം കുഞ്ഞുങ്ങൾ ഇതിനെ ഇടയ്ക്കപ്പെട്ടിട്ട് ഡെഡാവാൻ സാധ്യത, ഇവരുടെ ലോങ് ഹെയർ ആയതുകൊണ്ട് ഒത്തിരി വളർന്നും ഇനിയും ഒരുപാട് വളർന്നിറങ്ങാനുണ്ട്. വളർന്നിറങ്ങി കഴിയുമ്പോൾ കൊച്ചു കുട്ടികൾ ഉണ്ടായിക്കഴിയുമ്പോൾ രോമത്തിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിയിട്ട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളത് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ഈ പാല് കുടിക്കുന്ന സമയം നമ്മൾ ഹെയർ കട്ട് കൊടുക്കുക, അവർക്ക് ആ നിപ്പിൾ കിട്ടാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. അതെ, എപ്പോഴും നമ്മൾ ആ ഒരു പ്രസവിക്കുന്ന സ്റ്റേജിൽ നമ്മൾ ഈ അടിഭാഗമെങ്കിലും നോർമലി നമ്മൾ ഫുൾ ആയിട്ട് ട്രിം ചെയ്യാറാണ് പതിവ്. അത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മാക്സിമം അടിവശത്തെങ്കിലും നമ്മൾ അതിന് സ്പേസ് ഒരുക്കിക്കൊണ്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഹോംസ്റ്റേയിൽ റൂം എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് കൂടെ ഉണ്ടല്ലേ? അതെ, ഇത് നമ്മൾ ശരിക്കും ഒരു ഒരു ഹോബി എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഇതിനെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞാൻ ആദ്യം ഒരു നോർമൽ ഷിഫ്സൂനെയാണ് വാങ്ങിയത്. പിന്നീടാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റിനെ കുറിച്ചും എല്ലാം, ഒരു സാധാരണക്കാരനെ പോലെ തന്നെ ഞാനും ഒരു ആളെ മേടിച്ചതാണ്. പിന്നീടാണ് ഇതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ. ആൾക്കാരും ഞാനിവിടെ ചേട്ടൻ്റെ സുഹൃത്ത് വിനു പറയുന്നത് കേട്ട്, ചേട്ടന് സമയമില്ലെങ്കിൽ ഇവിടെ ഫോറിനേഴ്സിൻ്റെ ഡോഗിനെ കൊടുത്തിട്ട് കോംബ് ചെയ്യാൻ കൊടുക്കുന്നു, അവരാണ് മുടി മുഴുവൻ ചെയ്യുന്നതെന്ന്. പ്രത്യേകിച്ച് ഫോറിനേഴ്സിന് എപ്പോഴും ഡോഗ്സ് എന്നാൽ എന്ത് പെറ്റ്സിനാണെങ്കിലും ഭയങ്കര കാര്യമായിരിക്കും. അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവർ ഇതിനെ ഫുൾ ടൈം അവർ തന്നെ കൈകാര്യം ചെയ്തോളും. അവരുടെ കൂടെ തന്നെ ഇവരും കളിച്ചോളും. ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അഗ്രസീവ് മൈൻഡ് ഇല്ലാത്തതായതുകൊണ്ട് ഇവരും എപ്പോഴും അവരുമായിട്ട് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇരിക്കുന്നു. അവരുടെ കയ്യിരിക്കുന്ന കാശ് കൊടുത്ത് നിങ്ങളുടെ ഹോം സ്റ്റേ എടുത്ത് ഹൗസ് ബോട്ടും ബുക്ക് ചെയ്ത് ഇവിടെ താമസിച്ച് ഫുഡും കഴിച്ചിട്ട് നിങ്ങളുടെ പട്ടിയെ കൂടെ നോക്കണം എന്ന് പറഞ്ഞു ക്രൂരമായ മനോഭാവമല്ലേ? ശരി, പണ്ട് അവർ നമ്മൾ അടിമാളാക്കി എന്നൊക്കെ പറഞ്ഞ സത്യമാണ്. അതിന് ഇത്ര നിങ്ങൾ ക്രൂര ഒരു വിനോദം ചെയ്യേണ്ട കാര്യം. ഇത് ഒരു മെന്റൽ തെറാപ്പി കൂടിയാണ് അവർക്ക്. മാനസികമായിട്ട് അവർക്ക് നല്ലത്, ആർക്കായാലും മാനസികമായിട്ട് വളരെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് അല്പസമയം ഫ്രീ ആയിട്ട് ഇരിക്കും. അതെ അതെ, നമ്മൾക്ക് ഒരു ഉപകാരമാണ്. അതുപോലെ തന്നെ അവർക്കും അതൊരു ഇതാണ്. ഇതിനെ നമ്മളൊരു ദിവസം എടുത്തിങ്ങനെ കൂടെ കൊണ്ട് നടന്ന് അവർ ഇവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന നമുക്ക് ഉണ്ടാകുന്ന ടെൻഷൻസിന്റെ ഒരു 70% ഇവർ വഴി നമുക്ക് മാറി കിട്ടുന്നതാണ്. ഓക്കെ. അപ്പൊ എപ്പോഴും നമ്മളൊരു ഡോഗ് ഒരു പെറ്റിനെ വീട്ടിൽ എല്ലാവരും തന്നെ വളർത്തുന്ന എന്തെങ്കിലും ഒരു ബ്രീഡ്, ഇപ്പൊ ഒരു നായ്ക്കുട്ടി തന്നെ ആവണമെന്നില്ല, എല്ലാവർക്കും സാഹചര്യങ്ങൾ ഒരുപോലെ ആയിരിക്കത്തില്ല, വീട്ടിലെല്ലാവരും ഒന്നും സമ്മതിക്കണമെന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ടോയ്, ഒരു കിളിയാണെങ്കിൽ പോലും, ഒരു അക്വേറിയം, ഒരു മീൻ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഒരു എന്റർടൈൻമെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുന്നതായിരിക്കും. ഇതേപോലുള്ളൊക്കെയാണ് അടിപൊളി എന്റർടൈൻമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സമയം പോകുന്ന അറിയത്തില്ല. ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഡോഗ്സിന്റെ പുറകെ തന്നെ നമ്മൾ അവരുടെ കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന മറ്റ് ടെൻഷനുകൾ കാര്യങ്ങളെല്ലാം മാറും. ഓക്കെ, അതാകുമ്പോൾ ഫോറിനേഴ്സ് ഇതൊക്കെ ഓർത്തുകൊണ്ട് പൈസ തരും അല്ലേ? അവർക്ക് ഇത് അവരുടെ നാട്ടില് ഇത് കൂടുതലും അവർക്ക് കോസ്റ്റ്ലി ആണ്. ഇതിനൊരു മാനേജ് ചെയ്ത് പോകാനും വാങ്ങിക്കാനും അവരുടെ വീടിനുള്ള സൗകര്യങ്ങളുടെ പ്രശ്നങ്ങൾ കാരണം അവർക്ക് എപ്പോഴും പലർക്കും ഇതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിനെ അഫോർഡ് ചെയ്യാൻ പറ്റാറില്ല അവിടെ. അല്ലെ, കേട്ടോ, ഈ ഫോറിനേഴ്സൊക്കെ മസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് ഒരു ഡോഗിനെ അങ്ങനെ എന്തെങ്കിലും ഒരു ബേർഡിനെ അവർ മസ്റ്റ് ആയിട്ട് മേടിച്ചു കൊടുക്കുന്നു. അതെ, അത് ഇത് തന്നെയാണ്. ഈ ഒരു അപ്പം ഒരു കുട്ടികളിൽ സ്വാഭാവികമായിട്ടും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഞാനും എൻ്റെ മകൻ 8 വയസ്സ് ആളുണ്ട്, എനിക്ക് 5 വയസ്സ് ആളുണ്ട്. അപ്പം ഞാനും അവരെ കുറച്ച് കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഡോഗ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും അക്വേറിയത്തിൻ്റെ ഒരു കാര്യങ്ങളിലാണെങ്കിലും ഞാൻ എപ്പോഴും ഞാൻ അവരെയും ഒരു ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടാണ് എപ്പോഴും ചെയ്യിക്കുന്നത്. ആണല്ലേ, ഞാനിത് ഇവരെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഈ ടിബറ്റിൽ ചൈനീസിലൊക്കെ ബോർഡറിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് ഒരു വലിയ ഇനം ഡോഗിനെ നമ്മൾ നിർത്തിയിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഹില്ലി സ്റ്റേഷൻസിലൊക്കെ അവരുമായിട്ട് ഭയങ്കര സാമ്യം ഉണ്ടല്ലോ അവർക്ക്. അത് ടിബറ്റൻ മാസ്റ്റിഫ് എന്നും പറഞ്ഞിട്ട് ഒരു ജയിന്റ് ബ്രീഡാണ്, ശരിക്കും വൺ ഓഫ് ദി ബിഗസ്റ്റ് ഡോഗാണത്. ഒരു സിംഹത്തിനെ പോലെ ഉണ്ട്. അതെ അതെ, അത് അങ്ങനത്തെ ഒരു ഡോഗ് വരുന്നതാണ് ഇത്. പക്ഷേ അങ്ങനെയല്ല ഇതിന്, പക്ഷേ ആ ഒരു രീതിയാണ് അതിന്റെ ഷേപ്പ് എല്ലാം കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ ഇവര് വളരെ ചെറുതാണ്, മാക്സിമം ഈ ഒരു ഹൈറ്റിലേക്കൊക്കെയാണ് വരത്തുള്ളൂ. ഒരു 10 കിലോ വെയിറ്റ് ഒക്കെയാണ് ഇവർക്ക് വരത്തുള്ളൂ. മാക്സിമം വെയിറ്റ് വരുന്നൊരു 10 കിലോ ഒക്കെയാണ് ഇവരുടെ വെയിറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് വഴി കൂടെ പോയിട്ട് ഓടി വന്നൊരു വീഡിയോ ചെയ്യുന്നത്. ചേട്ടനും പ്രിപ്പയർഡ് അല്ല, ഞാനും പ്രിപ്പയർഡ് അല്ല. എന്നാലും ചേട്ടൻ്റെ പേര് ഞാൻ ഒന്നുകൂടെ പറയാമോ? എൽദോസ് എന്നാണ് എൻ്റെ പേര്. എൽദോസ് ചേട്ടാ, ഇപ്പൊ ഈ പപ്പീസിനൊക്കെ വേണമെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ മതിയോ?
തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് സ്റ്റോക്കിൽ നമ്മുടെ രണ്ട് ഫീമെയിൽസ് പ്രസവം കഴിഞ്ഞിട്ട് അതിൻ്റെ കുട്ടികളെല്ലാം സെയിലായതാണ്. സെയിലായി. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത ബ്രീഡിംഗ് സെക്ഷനിലേക്ക് വരുള്ളൂ. നമ്മൾ ഒരുപാട് കുട്ടികളെ അങ്ങനെ ബ്രീഡ് ചെയ്ത് ഇറക്കുന്നില്ല. കുറച്ച് ക്വാളിറ്റി ആയിട്ട് അങ്ങനെ നല്ല ക്വാളിറ്റി ബ്രീഡ് മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഡോഗ്സും ഹോം സ്റ്റേയും വള്ളവും എല്ലാം ഒപ്പം തന്നെ ഞാൻ കേട്ടു ഇവിടെ ബോർഡിംഗ് സിസ്റ്റം ഉണ്ടെന്ന് കേട്ടു. നമ്മൾ എവിടെയെങ്കിലും ദൂരയാത്ര പോവുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ആക്കി കഴിഞ്ഞാൽ നോക്കുന്നു. അതെ അതെ, നമുക്ക് അങ്ങനെ ഒരുപാട് പേര് ഈ ഇപ്പം ഞാൻ തന്നെ അങ്ങ് ചിന്തിച്ച് എനിക്ക് ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഞാനിങ്ങനെ മാറി ചിന്തിച്ചത്. കാരണം എൻ്റെ കയ്യിൽ ഡോഗ്സ് ഉണ്ട്, എനിക്ക് എവിടെയും പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അവരെ നോക്കാൻ ആളില്ല എന്ന് വരുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായി മാറി. അപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചത് തന്നെ. അപ്പൊ ഞാനതൊരു ഒരു ഹെൽപ്പിംഗ് ഇതിൽ നിന്നുള്ള രീതിയിൽ തന്നെ ആളുകൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു മാർഗമാണ് ബോർഡിംഗ് ഫെസിലിറ്റി. എന്തൊക്കെയാണ് ഈ ബോർഡിംഗ് ഫെസിലിറ്റി കൊടുക്കുന്ന സൗകര്യങ്ങൾ? നമ്മൾ അതിന്റെ അക്കോമഡേഷൻ, അവരുടെ ഫുഡ്, മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഗ്രൂമിംഗ് ഉള്ള ചെറിയ ബ്രീഡാണ് അവരുടെ ബ്രഷിംഗ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു ഡോഗിന്റെ ഓണർ അവരെങ്ങനെ അതിനെ നോക്കുന്നു ആ ഒരു രീതി തന്നെ, ഒരു പക്ഷെ അതിനേക്കാൾ നല്ല രീതി തന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അവരെ നോക്കും. ഇതിപ്പോ ഒരു ബോർഡിംഗ് ഫീസ് എന്താണ് അതിന്റെ ഒരു ഫീസ് കാര്യങ്ങൾ? ഡോഗിന്റെ സൈസ് അനുസരിച്ച് വ്യത്യാസം വരും. 350 മുതൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 350 മുതൽ മേളിലേക്കാണ് അതിന്റെ ഫീസ് വരുന്നത്. ഇപ്പോ ഒന്നോ രണ്ടോ മാസം ഒക്കെ ആണെങ്കിൽ ഈ എമൗണ്ടിൽ എന്തെങ്കിലും ഒക്കെ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യാം. അത് നമ്മൾ ഒരു അവരുടെ ആവശ്യം പോലെ എന്താണെന്നനുസരിച്ച് നമ്മൾ അതനുസരിച്ചാണ് ചെയ്തു കൊടുക്കുന്നത്. ലോങ് ടൈമിലേക്കാണ് നമ്മൾ അതിന്റെ റേറ്റ് കുറയും. ബേസിക്കലി 350 ആയിരിക്കും ഒരു ചാർജ് വരുന്നത്. പ്ലസ് നമ്മൾ ഈ ഡോഗിന്റെ ഏത് ബ്രീഡാണ്, പിന്നെ നമുക്കത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് നമുക്കറിയണം. അത് നോക്കിയിട്ടാണ് റേറ്റ് ഫിക്സ് ചെയ്യുള്ളൂ. ഇപ്പം നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിൽ വിചാരിക്കാം എൻ്റെ ഡോഗ് ഇച്ചിരി അഗ്രസീവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനല്ലാതെ വേറെ ആരുമായിട്ട് ഇണങ്ങാറില്ല, അവനെ കൊണ്ടുവന്ന് നിങ്ങൾ നോക്കുമോ? അങ്ങനത്തെ ഡോഗ് സത്യത്തിൽ ഇല്ല. ആളുകൾ വെറുതെ പറയുന്നതാണ് ഒരാൾ മാത്രമാണ് നോക്കുകയുള്ളൂ. കാരണം ഒരു ഒരു നായയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ രാജാവൊക്കെ ആയിരിക്കും. പക്ഷെ അവരവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് അടുക്കില്ലായിരിക്കും. പക്ഷെ അവൻ പുറത്തിറങ്ങി കഴിഞ്ഞ് വേറൊരു വീട്ടിലോ മറ്റൊരു സാഹചര്യത്തിലോ വരുമ്പോൾ അവൻ പെട്ടെന്ന് ഒതുങ്ങുകയും മറ്റൊരാളായിട്ട് പെട്ടെന്ന് ഇണങ്ങി ചേരുകയും ചെയ്യും. ആണല്ലേ, അപ്പൊ കുഴപ്പമില്ല, ഏതായിട്ടാണെങ്കിലും ഇവിടെ എടുക്കും. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എടുക്കും. അപ്പോഴേക്കും ഞാനിപ്പോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന മെനു ആണോ അതോ നിങ്ങൾ ഡിസൈൻ ചെയ്ത മെനു ആയിരിക്കും? നമുക്ക് ഇവിടെ നോർമലി ഒരു ഫിക്സഡ് മെനു ഉണ്ട്. കൂടുതലും ഡ്രൈ ഫുഡും ഹോം മെയ്ഡ് ഫുഡും ആയിട്ടാണ് നമ്മൾ ബോർഡിംഗ് ഇതിന് കൊടുക്കുന്നത്. അതല്ല, അവർക്ക് അവരുടെ ഡോഗിന് ഇന്ന ഫുഡ് കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഫുഡ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ചേട്ടാ, ഇപ്പൊ ഡോഗിന് ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കി, അപ്പോഴേക്കും അതിന് ഒരു റെഗുലർ ആയിട്ട് ഒരു മെഡിക്കൽ ചെക്കപ്പോ കാര്യങ്ങളോ നിങ്ങൾ നടത്തുമോ, അല്ലെങ്കിൽ അത് എന്നോട് ചോദിച്ചിട്ട് ഇനി അത് ചെയ്യത്തുള്ളോ? ഈ ഷോർട്ട് ടൈം ആയിട്ടുള്ള ബോർഡിങ്ങിനാണ് ഈ മെഡിക്കൽ ചെക്കപ്പ് പ്രത്യേകിച്ച് ആവശ്യം വരാറില്ല. അത് ലോങ് ടൈമിന്റെ ആണെങ്കിൽ നമ്മളത് ഓണറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാറുണ്ട്. ചെയ്തോളൂ, എന്തൊരു ഇമ്മീഡിയറ്റ് കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, അതൊന്നും പ്രശ്നമില്ല. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, അതിന്റെ മെഡിസിൻസ് കാര്യങ്ങൾ അറിയാം, നമ്മളത് ചെയ്യുന്നുണ്ട്. അതല്ലേ നമുക്ക് അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് തന്നെ ചെയ്യിക്കുന്നു. നമ്മൾ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഇവർക്ക് എന്തൊക്കെ രോഗങ്ങളാണ് വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ബ്രീഡിന്? ഈ ഷിറ്റ്സുവിന് വലിയ രോഗങ്ങൾ, പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ലാത്തൊരു ബ്രീഡാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഇവരെ ഹെയർ എപ്പോഴും ഉണക്കി സൂക്ഷിക്കണം, നനഞ്ഞിരിക്കാൻ ഇടവരരുത്. ഡാൻഡ്രഫ് വരാൻ സാധ്യതയുണ്ട്. ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിനെല്ലാം പ്രശ്നമായിട്ട് രോമങ്ങൾ കൊഴിയാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും അവരെ ഹെയർ നല്ലപോലെ ഉണക്കി സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും. എന്താ ചെയ്യാൻ പറ്റും ഡാൻഡ്രഫിന്? എന്ത് മരുന്ന് എന്തുണ്ട് ചെയ്യാനായിട്ട്? ഡാൻഡ്രഫ് അങ്ങനെ വരാതെ നോക്കുക എന്നുള്ള ഏറ്റവും ബെറ്റർ. വന്നു കഴിഞ്ഞാൽ അത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഡാൻഡ്രഫ് വരാതിരിക്കുന്ന ഷാംപൂ എല്ലാം യൂസ് ചെയ്ത് അതിന്റെ മെഡിസിൻസ് എല്ലാം യൂസ് ചെയ്യേണ്ടി വരും. ബെറ്റർ ആയിട്ട് നമ്മൾ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ, നനഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഡാൻഡ്രഫ് വരത്തില്ല. ആണല്ലേ, ഞാൻ സത്യം പറഞ്ഞാൽ ഇവരുടെ കെ ജി കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ എന്താ പറയുക രോമത്തിൽ പിടിച്ചിടുന്ന അത് കട്ടിയായിട്ട് പിന്നെ ഇവർ ഒന്ന് ചുറുകുമ്പോഴോ എങ്ങനെയെങ്കിലും അത് അവർക്ക് സ്കിന്നിന് അടുത്ത പ്രോബ്ലം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഡ്രൈ ഫുഡ് തന്നെ കൊടുക്കുന്നതിന്റെ മെയിൻ കാര്യം അതാണ്. ദേഹത്തൊന്നും പറ്റി പിടിക്കുന്നില്ല, അതൊരു ഗുണമുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഇവരുടെ കണ്ണുകളാണ് ഇവിടെ ക്ലീൻ ചെയ്യേണ്ടത്. ഇവർക്ക് ഈ കണ്ണുനീര് എപ്പോഴും വരുന്നുണ്ടാവും. ആണല്ലേ, അപ്പൊ കണ്ണുനീര് വരുന്ന സമയത്ത് അത് അവിടെ കട്ട പിടിച്ചിട്ട് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്, ഐ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ദിവസവും ബ്രഷ് രാവിലെയും വൈകുന്നേരം ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും ഒരു ടിഷ്യൂ എന്തെങ്കിലും തുണി എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ട് നനച്ച് നമ്മളത് തുടച്ച് ക്ലീൻ ചെയ്ത് കളയാണ് എപ്പോഴും പതിവ്. അങ്ങനെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ കണ്ണിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊരു എൻജോയ്മെന്റ് ഒപ്പം തന്നെ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ ഇതൊരു ഡോഗ് ബ്രീഡ്സ് എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും നമ്മളൊരു 100% ഡെഡിക്കേഷനോടുകൂടി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഇൻകം ആണ്. ഒരുപാട് പേര് ഈ ഒരു ബിസിനസ് മാത്രം ചെയ്ത് ജീവിക്കുന്നുണ്ട്. ശരിക്കും എനിക്കും ഇതൊരു പാർട്ട് ടൈം ബിസിനസ് തന്നെയാണ്, ഹോബി മാത്രമല്ല, ഇതൊരു പാർട്ട് ടൈം ബിസിനസ് കൂടിയാണ് എനിക്ക്. ആണല്ലേ, അപ്പം ഞാൻ കുറേ ചോദ്യങ്ങൾ ബേസ് ലെവലും ചോദിച്ചു, അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചേട്ടൻ ഇനി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ ഇതിനെപ്പറ്റി?
പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഈ ഡോഗ്സിൻ്റെ ബ്രഷിങ് കാര്യങ്ങൾ, ഗ്രൂമിങ് ഇതെല്ലാം കെയർ ആയിട്ട് ചെയ്യുക. പിന്നെ നമ്മളൊരു ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നോക്കുക, നല്ല പേരൻസ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ പപ്പീസിനെ വാങ്ങുക. ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പപ്പീസിനെ കറക്റ്റ് ചെയ്ത് തരും. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കുറച്ചധികം പേരുണ്ട്, ഇത് മാത്രം ഷിറ്റ്സ് മാത്രം ബ്രീഡ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ഇതല്ലാതെ വേറെ ഏത് ബ്രീഡ് ചോദിച്ചാലും, കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എല്ലാ ബ്രീഡേഴ്സായിട്ടും നല്ലൊരു ബന്ധമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ ലിറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മളെ അവർ ഇൻഫോം ചെയ്യും, നമ്മൾ അതനുസരിച്ച് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഒരു ലിറ്റർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇതേതെങ്കിലും പ്രസവിക്കുകയാണെങ്കിൽ ഞാൻ അവരെ ഇൻഫോം ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനായിട്ട് ഞങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ? തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടൊക്കെ വിളിക്കുന്ന പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് അറേഞ്ച് കൊടുക്കുമോ? അങ്ങനെ നമ്മൾ ഡിസ്കൗണ്ട് അല്ല, നമ്മൾ ഇപ്പോഴും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബ്രീഡിനെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നമ്മളൊപ്പം തന്നെ ഞങ്ങൾ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണമെന്ന്. വഴിയെ പോയി വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു എന്നുള്ള ഒറ്റ ഇതിലാണെങ്കിൽ നമ്മൾ ചെറിയ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. ചെറിയ ഡിസ്കൗണ്ട് ഉറപ്പാണ്. ഇപ്പം ഡോഗ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ ഡോഗ്സ് അവൈലബിൾ ഉണ്ടാകും, നമ്മുടെ ഇപ്പം ഈ കാണുന്ന ബ്രീഡ്സിൻ്റെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അത് അവൈലബിൾ ഉണ്ടാകും. മറ്റേ ഹോം സ്റ്റേക്സ് ആണെങ്കിൽ ഹോം സ്റ്റേ ഉണ്ട്, ഹൗസ് ബോട്ട് ആണെങ്കിൽ ഹൗസ് ബോട്ട് ഉണ്ട്, പിന്നെ ബോർഡിംഗ് ഫെസിലിറ്റി ആണെങ്കിൽ ബോർഡിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഇത്രയും സംഭവം ഇനി ഞാനൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ. മെയിനായിട്ടുള്ളത് എല്ലാം ഇത്രയും പരിപാടി ഉണ്ട് നമ്മൾ ഓടി വന്നൊരു വീട്ടിൽ. അപ്പം ഈ ഒരു എപ്പിസോഡ് നമ്മുടെ അവർ ഡ്രീം ഫാക്ടറിയുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സമർപ്പിച്ചതിന് വളരെ നന്ദിയുണ്ട്. അപ്പം താങ്ക്സ് ചേട്ടാ, നമ്മൾ പുതിയ പുതിയ എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.